വെറും വയറ്റിൽ കയ്യിൽ കിട്ടിയ എന്തും കഴിക്കുന്നത് അത്ര നല്ലതല്ല വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണമാണ് നേന്ത്രപ്പഴം എന്നാൽ മിക്കവാറും വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നേന്ത്രപ്പഴവും കാണും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാത്തവർ ഒരു നേന്ത്രപ്പഴം എടുത്ത് ബാഗിലിട്ട് ഓഫീസിലേക്ക് പോകുന്നതും പതിവാണ് എന്നാൽ വെറും വയറ്റിൽ നേരിട്ട് നേന്ത്രപ്പഴം കഴിക്കുന്നത് അത്ര ഗുണകരമല്ല അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ രക്തത്തിലെ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ അളവിൻ്റെ തുലനതയോ ഇല്ലാതാക്കുന്നു അതിനാൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം മാത്രം നേന്ത്രപ്പഴകം കഴിക്കുക അതുപോലെ നേന്ത്രപ്പഴത്തിൽ ഉയർന്ന നിലയിൽ അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക ഷുഗർ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുമെങ്കിലും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാത്തത് മൂലം മറ്റ് ധാതുക്കളുടെ അഭാവം കാരണം ഈ ഊർജമെല്ലാം പെട്ടെന്ന് നഷ്ടമാവും മാത്രമല്ല നേന്ത്രപ്പഴം വെറും വയറ്റിൽ കഴിക്കുന്നത് വയറ് നിറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ഉറക്കം ക്ഷീണം എന്നിവ വരാനും സാധ്യതയുണ്ട് നേന്ത്രപ്പഴത്തിന് അസിഡിക് സ്വഭാവമാണ് ഉള്ളത് അതിനാൽ ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് നല്ലത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ വിറ്റമിൻ സി വിറ്റമിൻ ബി സിക്സ് എന്ന് തുടങ്ങുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ട ധാതുക്കൾ ഫോളേറ്റ് തുടങ്ങിയ പല ഘടകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് നേന്ത്രപ്പഴം പൊട്ടാസ്യം ധാരാളം അടങ്ങിയ നേന്ത്രപ്പഴം പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും ദിവസവും ഒരു നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിനെ അകറ്റി നിർത്താനും സഹായിക്കും നേന്ത്രപ്പഴത്തിൽ പെക്റ്റിൻ എന്ന ജലത്തിൽ ലയിക്കുന്ന തരം നാരുകളുണ്ട് ഇവ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ തോത് കുറയ്ക്കുന്നതിന് സഹായിക്കും ഒപ്പം നല്ല കൊളസ്ട്രോളിൻ്റെ തോത് നിലനിർത്തുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ നിങ്ങളുടെ മാനസികാവസ്ഥ മികച്ചതാക്കാനും ഇവ സഹായിക്കും